നമസ്കാരം. കാസ എന്ന് പറഞ്ഞ സംഘടന യാതൊരു വിധത്തിൽ എത്തിക്സും ഇല്ല, വാല്യൂസും ഇല്ല, മുസ്ലിം വിരോധം മാത്രം. മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുക, കിട്ടിയ അസഭ്യ വാക്കുകളോടൊപ്പം ജിഹാദ് ചേർത്ത് പറയുക, ഹലാല് ചേർത്ത് പറയുക, ഇതിനുവേണ്ടി മാത്രമുണ്ടായ ഒരു സംഘടന, ഒരു തെരുവ് ചട്ടമ്പി സംഘം, അത്രമാത്രം. ഇവര് കൂട്ടുകൂടിയത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ അനിഹിലേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് പറയുന്ന ഭരണഘടന എന്ന് പറയാം, വിചാരധാര. അതെഴുതിയ ഗുരുജി മാധവ് സദാശിവ ഗോൾവാൾക്കറിൻ്റെ അനുയായികൾ, RSS-കാർ, അവരെ കാക്കൂട്ടിൽ കൊണ്ട തലവെച്ചത് എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുട്ട പോലെ. മുസ്ലിം വിരോധം മൂത്ത് ഭ്രാന്തായിട്ട് മാറി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ അവസാനം RSS-ൻ്റെ സംഘപരിവാറിൻ്റെ അടുക്കളയുടെ പുറകിലെ വെള്ളം കോരികളും വെറുകോട്ടും വിറകോട്ടികളുമായിട്ട് മാറി. അവർ പറയുന്നതിനനുസരിച്ച് കുറയ്ക്കുന്ന പട്ടിയായിട്ട് മാറി, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് അങ്ങനെയായിട്ട് മാറി. അവർ താളത്തിനൊത്ത് തുള്ളുന്ന ഉന്മാദ രോഗികളായിട്ട് മാറി. ഇപ്പൊ കഥ ആകെ മാറി. ആരുടെ ആശ്രിതന്മാരായിട്ടാണോ കഴിഞ്ഞുകൂടി വന്നത്, തങ്ങളുടെ ജന്മം മുഴുവൻ ഇനി RSS-ന് ജയ് വിളിച്ച്, RSS-ൻ്റെ മഞ്ഞക്കൊടിയും പിടിച്ച്, RSS-ൻ്റെ പുറകിൽ അവരെ വെള്ളം കോരികളും പിറകുകൊട്ടികളും നടക്കാൻ സുഖം എന്ന് കരുതിയിരുന്ന ഈ ക്രിസംഗിക്കൂട്ടം, ഈ ക്രിസ്ത്യാനികളുടെ അകത്തുള്ള ഈ ക്രിസംഗിക്കൂട്ടം, കാസക്കൂട്ടം, കാസപ്പന്നികൾ, ഇന്നവർ ഭയചകിതരാണ്. കാരണം അവരുടെ വീരപുരുഷൻ, അവരുടെ തച്ചോളിയോദേരൻ, അവരുടെ യന്തിരൻ വത്സൻ തില്ലങ്കരി, അദ്ദേഹം തന്നെയാണ് അവരുടെ വഴി തടഞ്ഞിട്ടുള്ളത്, ഇതുവരെ വഴി തെളിയിക്കുക ചെയ്തത്. അപ്പം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, മിണ്ടരുത്, ഉരിയാടരുത്, മിണ്ടരുത്, ഉരിയാടരുത്, തിരിച്ചു പൊക്കോളുക, അലി ആട്ടി. അതന്നെ മത്സരത്തില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഗീത പറയാനും ഉപനിഷത്ത് പറയാനും ഇല്ലല്ലോ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. നല്ല ഏട്ട തൂർന്ന് ആസാം മുളകളുണ്ട് അവരുടെ കയ്യിൽ, എന്നിട്ട് തലയങ്ങോട്ട് തല്ലിപ്പൊളിക്കും. ഈ പള്ളിയിലെ അച്ഛന്മാരെന്ന് പറയുന്ന കള്ളപ്പാതിരിമാരെയും അവരുടെ മണവാട്ടികളായിട്ടുള്ള ഡാഗിനിയമ്മമാരൊക്കെ വിഴിഞ്ഞത്ത് ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണല്ലോ, എല്ലാം തല്ലിപ്പൊളിച്ചിരിക്കുകയാണ് ഇവരവിടെ. അതിൻ്റെ പുറകിലൊരു ഒരു അന്തർധാരയുണ്ട്. BJP-യുടെയും RSS-ൻ്റെയും കാരണം മദാനിയാണ് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ആ പേര് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പ്രതിഷേധിച്ചോ, നിങ്ങൾ സമരം നടത്തിക്കോ, നിങ്ങൾ പിണറായി വിജയനെതിരെ നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിക്കോ, പക്ഷേ അവിടെയുള്ള വിഴിഞ്ഞത്തുള്ള അവിടെ മുസ്ലിംസ് ഉണ്ട്, അവിടെ ഹിന്ദുക്കളുണ്ട്, അവരേക്ക് മാറ്റി നിർത്തിയിട്ട് ഉള്ളൊരു കളി, ആ കളി നടത്താൻ, ആ കളി നടത്തിക്കൊണ്ട് തെരുവിലിറങ്ങി ഷൈൻ ചെയ്യുക. ഷൈൻ ടോം ചാക്കോ, ആ ഷൈനല്ല കേട്ടോ, അത് പാവം മനുഷ്യൻ, ഞാൻ പറഞ്ഞു മാത്രം. ഇപ്പം ഷൈനെന്ന് പേര് വരുമ്പോൾ മുഴുവൻ ഓർമ്മ വരുന്നത് ആ ഷൈൻ ടോം ചാക്കോയാണ്. അതെന്തോ ആട്ടെ, അധികം ഷൈൻ ചെയ്യരുത് കേട്ടാ. ഇതാണിപ്പോൾ വത്സൻ തില്ലങ്കരി പറഞ്ഞിട്ടുള്ളത്. സാക്ഷാൽ വത്സൻ തില്ലങ്കരി അദ്ദേഹം പുറപ്പെട്ടപ്പോൾ അദ്ദേഹം രംഗത്തിറങ്ങിയ സമയത്ത് നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാസ വളി വിട്ടോടി, ഒളിച്ചോടി, വളി വിട്ടോടി, കാണാനില്ല, എവിടറ കാസ. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് നമ്മളുടെ നികേഷ് കുമാർ സാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ MB രാഘവൻ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഞാൻ പാർട്ടിയിലുള്ള സമയത്ത്
അദ്ദേഹമായിട്ട് കെട്ടിപ്പടുത്ത ഒരു പാമ്പ് ചികിത്സാ കേന്ദ്രമുണ്ട് പറശ്ശിനിക്കടവിൽ. അത് തല്ലിപ്പൊളിച്ച് തീയൊക്കെയും കൊടുത്ത് രാജഗോപാലി വരെ കൊന്നു. അപ്പം അദ്ദേഹം അവിടെ വന്നിട്ട് അദ്ദേഹം അവിടെ വന്ന സമയത്ത് അതിൻ്റെ അതിനകത്തിരുന്നിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ മതിൽ ചാടിയിട്ട് ഓടിപ്പോയത്. അദ്ദേഹം വന്നോണ്ട് ആരാണ്ട് അവിടെ വരുന്നത്രേ എം വി രാഘവനാ, മനുഷ്യരൂപത്തിൽ അവതരിച്ചൊരു മൃഗേന്ദ്രനാണ്, സിംഹമാണ്. അപ്പം അതുപോലെയാണ് ഇവിടുത്തെ സംഭവം. എവിടാ കാസ, എവിടെ കാസ കൂസയായി, കാസയുടെ പേര് കൂസാന്നുണ്ട്, കാസ കൂസയായി. മത്സരം ഇല്ലെങ്കിലും അവിടെ വന്നു നിന്ന് വെല്ലുപിടിച്ചു, എവിടാ കൂസ, ആരണ്ടാ കാസ. പിന്നെ കേട്ടൊരു വളി ശബ്ദം മാത്രമാണ്, കഴിഞ്ഞു. ഓടി, വളി വിട്ടോടി, ഓരോന്നും ചെയ്യാനില്ല, കാരണം അവരെ പുറകിൽ ആരുമില്ല. ഒരു കാട്ടായം മാത്രമായിരുന്നു ഇന്നലെ തുടങ്ങിയ ഒരു സംഘടന. ആരോ പറഞ്ഞു അയാളുടെ മോളെ ഏതോ മുസ്ലിമോ മറ്റോ തട്ടിക്കൊണ്ടുപോയി അത്രേ. ആ മുസ്ലിമിന് ഒരു മുസ്ലിം വലിയൊരു വ്യവസായിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം ഞാൻ ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ജോലി കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ ഒന്നും എനിക്കറിയില്ല, നിജസ്ഥിതി ഒന്നും എനിക്കറിയില്ല. അന്ന് തുടങ്ങിയതാണ് ഇയാൾക്ക് ഈ രോഗം, ഇസ്ലാമോ ഫോബിയ രോഗം. നമ്മൾ ഇത് പറയില്ലേ, സോംബികൾ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ ഇയാൾ ഇസ്ലാമോ ഫോബിക്കായി. സാധാരണ ഇസ്ലാമോ ഫോബിക്കല്ല, കടുത്ത ഇസ്ലാമോ ഫോബിയ. അല്ലാത്ത അങ്ങനെയൊന്നുമില്ല, ക്രോണിക് സ്റ്റേജിൽ വരുമല്ലോ, അങ്ങനെ ഒന്നായിട്ട് മാറി. ഇവിടെ സർക്കാരിനും പോലീസിനും പരിമിതിയുണ്ട്. പോലീസ് ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ, പോലീസ് ഒരാളെ തല്ലി ചെവിടുത്തിൽ അടിയടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഷ എന്താ അറിയോ, പോലീസ് മർദ്ദനം. ഏറെ മണ്ണിന് കയറി പിടിച്ചെടുത്തിനോട് വന്നിട്ടോ തെരുവേട്ടമ്പി, അവൻ്റെ ചെവി പിടിച്ചൊന്ന് തിരുമിയാൽ മതി, അല്ലെങ്കിൽ അവൻ്റെ സാമാനത്തിൻ്റെ ഇവിടെ ചൊറിഞ്ഞണം വെച്ചാൽ മതി, ചൊറിഞ്ഞണം എന്തായാലും പറയാം, തുമ്പ വെച്ചാൽ മതി. ഉടനെ പറയാം പോലീസ് മർദ്ദനം നടത്തി. അപ്പോൾ ഇവനെല്ലാവർക്കും വേണം, ഇവന് നിറം വെച്ചു, മണം വെച്ചു, ഗുണം വെച്ചു, ഇവൻ ഏതൊരു പാർട്ടിയുടെ ആളായി, ജാതിയുടെ ആളായി, അതിൻ്റെ അമ്മാടിയാ. അപ്പോൾ പോലീസുകാർക്ക് എപ്പോഴും പരിമിതികളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ മറ്റേ സർക്കാരിൻ്റെ പരിമിതികളുണ്ട്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ അപ്പം പിന്നെ അവന് മുമ്പ് പറഞ്ഞാൽ നിറം വെച്ചു, മണം വെച്ചു, ഗുണം വെച്ചു, ജാതി വെച്ചു, മതം വെച്ചു കൊണ്ടേ തന്നെ വോട്ട് അതിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ട് തന്നെ സർക്കാരിനും പോലീസിനും വലിയ പരിമിതികളുണ്ട്. ഈ ലോഹയിട്ട് ചെകുത്താന്മാരെ നേരിടാൻ അവർക്ക് പരിമിതികളുണ്ട്. എന്നാൽ പള്ളികളെ ലോഹയിട്ട് ഉടുത്ത ഭ്രാന്തന്മാരെന്ന് പറയില്ലേ, പള്ളികളെ ലോഹയിട്ട ഈ ഉടുത്ത ഭ്രാന്തന്മാരെ നേരിടാൻ ഉടുക്കാത്ത ഭ്രാന്തരെ പറ്റൂ. പള്ളിയിലെ ലോഹയിട്ട ഗുണ്ടകൾ രംഗത്ത് വന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവന്മാരെ നേരിടാൻ അവന്മാർക്കുള്ള നമ്പർ വൺ മറുപടിയാണ് തില്ലങ്കരി. തില്ലങ്കരി ആർ എസ് എസ്കാരനാണ്, കടുത്ത ആർ എസ് എസ്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങളോ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളോ അദ്ദേഹത്തിൻ്റെ അതിനൊന്നും അല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇവന്മാരൊരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ എങ്ങനെയും വേട്ടയാടാൻ വേണ്ടി, അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി, അവരെ അപഹസിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ഈ പറയുന്ന തില്ലങ്കരിയുടെ സംഘപരിവാറിൻ്റെ ആളുകൾ തൂറിത് തിന്ന് നടക്കുകയല്ലേ ഇരുന്നവർ, അവർക്കത് കിട്ടണം. അത് തില്ലങ്കരിയുടേത് കിട്ടിയാലും കുഴപ്പമില്ല, തില്ലങ്കരിക്ക് രണ്ട് പ്രാവശ്യങ്ങളും ജയ് വിളിക്കാൻ നമ്മൾ തയ്യാറാവും, ഞാൻ തയ്യാറാവും. ഇവന്മാർക്ക് രണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തില്ലങ്കരിക്ക് രണ്ട് പ്രാവശ്യങ്ങളും ഞാൻ ജയ് വിളിക്കും. അത് ആവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അത്രമാത്രം പാപമാണ് ഈ ക്രിസംഗികൾ, ഈ കാസക്കാർ ചെയ്തു കൂട്ടിയത്. ഏതൊരു പെൺകുട്ടി മുസ്ലിം ആൺകുട്ടിയെ പ്രേമിച്ചു പോയാൽ ലവ് ചെയ്യാതെ, എത്രയോ എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദുക്കളെ വിവാഹം കഴിക്കുന്നു, എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ക്രിസ്ത്യാനികളെ വിവാഹം കഴിക്കുന്നു. അതൊന്നും പ്രശ്നം കണക്കിൽ പെടുന്നില്ല. പ്രേമിക്കുന്നു, കല്യാണം കഴിക്കുന്നു, പ്രണയിക്കുന്നു, ഒപ്പം പോകുന്നു, ഇത് ഇന്നിനി തുടങ്ങിയതല്ല ഉവേ, ഇത് പണ്ടേ ഉള്ളതാണിത്. അതിനിങ്ങനൊരു ഡെക്കറേഷൻ നടത്തേണ്ട ആവശ്യമില്ല, ഒരു ചായം വെച്ച് തേക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പോലും വെച്ച് തേച്ച് കല്യാണം കഴിക്കൽ മാത്രമല്ല, കൊണ്ടുപോയിട്ട് സിറിയയിലേക്ക് കൊണ്ടുപോകണം. എത്ര 35,000 പേർ സിറിയയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇവരുടെ ഗവൺമെൻറ്റിയും BJP ഗവൺമെൻറ്റൊക്കെ വായിൽ വരലിട്ട് മുഞ്ചിരിക്കുകയായിരുന്നു. ഇത്രയും ആൾക്കാർക്ക് പാസ്പോർട്ട് വേണ്ടേ? ഇത്രയും ആൾക്കാർ സിറിയയിൽ സിറിയക്കാർ ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ് അവിടെ. ആ ഒരു നുണ പറയുന്ന സമയത്തും വേണ്ടേ? നുണയ്ക്കൊരു ചാരുത വേണ്ടേ? അസത്യ പ്രസ്താവനയ്ക്ക് ഒരു ചാരുത വേണ്ടേ? ഇന്നലെ രാത്രി എൻ്റെ ചെവി കൂടെ ഒരു ആന കടന്നുപോയി. അങ്ങനെ തുടങ്ങ പറയാൻ പറ്റുമോ?
അങ്ങനെ തവണ പറയാൻ പറ്റൂ. ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ ചെവിയിലൊരു ഉറുമ്പ് കയറിപ്പോയി എന്ന് പറയാം. അപ്പോൾ ഇവര് തലത്തിനത്ത് നുണ പറഞ്ഞ് സിറിയയിലേക്ക് കൊണ്ടുപോയി 35,000 പേരെ. പി സി പറഞ്ഞ് 6,000 പേരെന്നാണ് പറഞ്ഞത്. അത് പല കണക്കുകൾ. അപ്പം ഇതിനൊക്കെ ഇവർ പാടുന്ന സമയത്ത് അതിന് ശങ്കിടി എന്ന് പറയും. ശരിക്കും ശങ്കിടി എന്നാണ് പറയുക, പക്ഷെ മലയാള ഭാഷയിൽ രൂട്ട് ചേർത്തതിന് ശിങ്കിടി എന്ന് പറയും. ഇവരിവിടെ ആ എന്ന് പറയുമ്പോൾ അവിടെ ഈ എന്ന് പറയുന്ന ശിങ്കിടി, നമ്മൾ കഥകളിയിൽ കണ്ടിട്ടില്ലേ ശിങ്കിടിപ്പാട്ടുകാരൻ, ഇവരുടെ ശിങ്കിടിപ്പാട്ടുകാരായിട്ട് നടന്ന കാസയ്ക്ക് ഉള്ള തിരിച്ചടി, കാസ കൊടുത്ത ചുണ്ടങ്ങയ്ക്ക് വരെ മത്തങ്ങ, ചുണ്ടങ്ങയ്ക്ക് വരെ വഴുതനങ്ങിയല്ലേ, ഇവിടെ മത്തങ്ങയാണ് കൊടുത്തത്, പൊള്ളാച്ചി മത്തങ്ങ തൊള്ളയിൽ തിരുകി കൊടുത്തു. ആ ആ ഒരു അവസ്ഥ സംജാതമാക്കിയതിന് വത്സൻ തില്ലങ്കരിക്ക് ഒരു സല്യൂട്ട് വന്ന് കൊടുക്കാം. അതെ, ആർഎസ്കാരൻ്റെ സംഖ്യയും കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. ഇവിടെ ഏതായാലും ആർഎസ്എസിൻ്റെ പരിവാര സംഘടനകൾ, ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീ വന്നു, വേറെ സ്ഥലത്ത് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഒരു സ്ത്രീയാണത്, മീന എന്ന് പറഞ്ഞൊരു സ്ത്രീ. അപ്പം ഇവിടെ വന്ന സമയത്ത് അവിടെ ഒരു പ്രശസ്തമായൊരു തറവാടുണ്ട്, അവിടെ പ്രശസ്തമായ തറവാട്, ഞാനൊക്കെ അവിടെ ജനിച്ച, ആ തറവാട്ടിലാണ് ജനിച്ചത്. ആ പ്രശസ്തമായ തറവാട്ടിൽ അവിടെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ആ തറവാട്ടിൽ ജനിച്ചവരുണ്ട്, അതിൻ്റെയുള്ള മഹനീയതയിൽ ജീവിക്കുന്നവരാണ്. ഈ സ്ത്രീ പലരും പറയാൻ തുടങ്ങി, ഞാൻ ഈ കുടുംബത്തിലെയാണ്, ഞാൻ ഈ തറവാട്ടിലെയാണ്. അവിടെയുള്ള 6 സ്ത്രീകളിൽ ഒരാൾ ഞാനാണെന്ന് പറയാൻ തുടങ്ങി. അവിടെ 6 സ്ത്രീകളിൽ 5 സ്ത്രീകളെ ഉള്ളൂ. അങ്ങനെ ആ മേൽവാസത്തിൽ അറിയാൻ ശ്രമിച്ചു തുടങ്ങി. അവർ സമ്മതിച്ചില്ല. ഇതുപോലെ തന്നെ ആർഎസ്എസിൻ്റെ പരിവാർ സംഘടനകളിൽ ഒന്നാണ് തങ്ങളെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി വിളിച്ചു പറയാൻ മടിക്കാത്തവരായിട്ട് മാറി കാസ കൂസ എന്ന് പറയുന്ന ഈ ക്രിസങ്കിക്കൂട്ടം. നാണവും മാനവും കെട്ട് തങ്ങളുടെ നട്ടിൽ തങ്ങളായിട്ട് ഊരിയെടുത്ത് വളച്ച് പിരിച്ച് ഒടിച്ച് ചതച്ച് ചക്കയുടെ മടൽ പോലെയാക്കി മാറ്റി കൊടുത്തു. ആരുടെ കയ്യിൽ? ആർഎസ്എസിൻ്റെ കയ്യിൽ. ശ്രീനിവാസൻ, നടൻ ശ്രീനിവാസൻ സാറ് ലാലേട്ടൻ്റെ ആയിട്ട് സിനിമയുണ്ട്. അത് ഇയാൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, മറ്റേ ശ്രീനിവാസൻ അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. മറ്റേ ലാലിൻ്റെ പേരെന്താ എനിക്കറിയില്ല അതിനകത്ത്. ആ ലാലേ, അവിടെ ചെല്ലുമ്പോൾ ലാലിന് കാപ്പിയൊക്കെ ഉണ്ടാക്കി തരണം, അല്ലും വേണ്ടേ അവിടെ എന്നെ കൊണ്ടുപോകാൻ. അപ്പം നീ അവിടെ അതിന് വേറെ ആ വേഷം കെട്ട് എടുക്കും. നീ ഇല്ല, ഞാൻ വേഷം കെട്ട് എടുക്കില്ല, തല്ലിയാലും ഞാൻ കൊള്ളും എന്ന് പറഞ്ഞു. ഈ സമയത്ത് മോഹൻലാലയുടെ മുമ്പിലിരിക്കുക പറഞ്ഞു, മുമ്പിൽ ഒരു ഒറ്റ ചവിട്ടി കൊടുത്തു, ഞാൻ അത് കെട്ടി പറഞ്ഞ് വീടും. എഡിറ്റർ ദേഷ്യം ദേഷ്യമുണ്ട്, എന്നിട്ട് എഡിറ്റ് അമേരിക്കയിൽ പോകട്ടെ, എന്നിട്ട് പറയാം ചവിട്ടിക്കോ, എത്ര വേണമെങ്കിലും ചവിട്ടിക്കോ എന്ന് പറഞ്ഞ പോലെയാണ് ആർഎസ്എസിനോട് കാസ കൂസ പറഞ്ഞത്, ചവിട്ടിക്കോ എത്ര വേണമെങ്കിലും ചവിട്ടിക്കോ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടിപ്പോൾ. അവർക്ക് ഇത്ര മാത്രമേ വേണ്ടു. ആർഎസ്എസിൻ്റെ പിന്നണിപ്പടിയാളെ പടയാളികളായിട്ട് നിന്ന് MGR പിന്നിൽ നിന്ന് നാഗേഷ് MN നമ്പ്യാരെ വെല്ലുവിളിക്കും. MGR എന്ന പാട്ടും പാടി അങ്ങോട്ട് പോകും. ആ സമയത്ത് നാഗേഷ് മാത്രം, ആ സമയത്ത് നാഗേഷ് ഒരു ഓട്ടം ഉണ്ട്, അതിനാണ് വഴി വിട്ടു ഓടുക എന്ന് പറയുക. ആ ഓട്ടപ്പ് നടത്തിയത് ഇതുവരെ സംഘപരിവാറിൻ്റെ നിഴലിനകത്ത് നിന്നിട്ടായിരുന്നു, അവരെ പള്ളിപ്പാതിരിമാരുടെ നിഴലിൻ്റെ പുറകിൽ നിന്നിട്ടായിരുന്നു ഈ കാസക്കൂസക്കാർ മുസ്ലിങ്ങളെ അവഹേളിച്ചിരുന്നത്. ഇപ്പം നോക്കിയപ്പോൾ ആർഎസ്എസ് പിന്നിലില്ല, മുന്നിലാണ് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചിട്ട് ആരാണ്ടാണ് നീ എന്ന് ചോദിച്ചിട്ട് അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം, അതിൻ്റെ പേരിലാണ് ഈ കാസപ്പന്നികൾ സംഘപരിവാറുമായിട്ട് അവിഹിതം തുടങ്ങി വെച്ചത്. പക്ഷേ കാസ വെറും കൂസയാണെന്ന് തെളിയിച്ചു തൃക്കാകര തെരഞ്ഞെടുപ്പ് വന്ന് തെളിയിച്ചു. ക്രിസ്ത്യാനികൾക്കിടയിൽ കാസയ്ക്ക് കാൽ കാശിൻ്റെ വിലയിൽ നിന്ന് വെളിവായി. കൂസക്കാർ തന്നെ, കാസക്കാരല്ല. അവിടുത്തെ ദേശീയ നേതാവ് രാധാകൃഷ്ണൻ, ഈ രാധാകൃഷ്ണൻ്റെ വരി ഉടഞ്ഞപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചത് കാസപ്പന്നികളായിരുന്നു. കാരണം അവർ ഓഫർ ചെയ്തിട്ടുള്ളത് 50,000 വോട്ടായിരുന്നു അത്രേ. 50,000 50 ലക്ഷം അറിയില്ല. അത് ഞങ്ങൾ തരും, ക്രിസ്ത്യാനികൾ കൂടെ ഞങ്ങളുടെ മറ്റേ കാക്കൂട്ടിലല്ലേ എന്ന് പറഞ്ഞിട്ട് അവസാനം എന്താ ഈ കെട്ടിവെച്ച പണം പോയി. ഏതായാലും അതുകൊണ്ട് ഇവരുടെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. കാരണം ഒരു കാര്യം മനസ്സിലായി, ആരും മച്ചി പശുവിനെ വാങ്ങിച്ചിട്ട് തൊഴുത്തിൻ്റെ ഭാഗ്യമായിട്ട് അവിടെ കൊണ്ട് കെട്ടില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഇവന്മാരെ തള്ളുമെന്ന് ഉറപ്പായി. തൃക്കാകരയോടുകൂടി മനസ്സിലായി കാസപ്പന്നികളെ ക്രിസ്ത്യാനികളും തള്ളി.
എസിബിസിന്നിവരുടെ പേരെന്നെ പറയില്ല, RSS എന്നല്ല. ഇപ്പൊ എന്തായി? ഏകാന്ത പറ്റി അവസരിക്ക് എത്തി. ആർക്കും വേണ്ട, റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എവിടെയും കയറി കിടക്കാൻ ഇടമില്ല. ഇനി തെരുവിലിറങ്ങിയാലോ? പള്ളിപ്പാതിരിമാരിപ്പോ തെരുവിലാ, വില കുറഞ്ഞ ഗുണ്ടായസം കാണിക്കുകയാണ് അവര് വിഴിഞ്ഞത്ത്. പോലീസുകാരെ തല്ലുന്നു, പോലീസ് സ്റ്റേഷൻ തകർക്കുന്നു. എത്ര 100 200 മറ്റേ കോടി ഇപ്പോൾ തിരിച്ചടയ്ക്കണം. പള്ളികൾ കുറേ വിൽക്കേണ്ടി വരും, അതിന് അവർക്ക് മടിയൊന്നുമില്ല. ഇപ്പം തന്നെ ആ 8 ദിവസം കൊണ്ട് തന്നെ 50 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട്. പോലീസ് ജീപ്പൊക്കെ തകർത്തിട്ട് അവർ നോക്കിയിരുന്നു, അവരൊന്നും ചെയ്തില്ല. കേസ് വരും പിന്നാലെ. വിഴിഞ്ഞത്ത് ഈ ക്രിസ്ത്യൻ പാതിരിമാരുടെ കൈയാളുകളായിട്ട് ഒരു കൈ നോക്കാം, അങ്ങനെ അരമനയിലും KCBC യിലൊക്കെ ഒന്ന് കയറി പറ്റാം എന്ന സ്വപ്നവുമായിട്ട് എന്ന സ്വപ്നം കണ്ടിരിക്കുമ്പോൾ ദാ വരുന്നു എന്തിരൻ വത്സന്തി ലങ്കരി. ഒരു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാസയുടെ ഷേപ്പ് മാറ്റും, ക്രിസംഗികളുടെ ഷേപ്പ് മാറ്റും, ഈ കള്ളപ്പാതിരിമാരുടെ ഷേപ്പ് മാറ്റും. അതിനായിട്ട് ദണ്ടയും കോലുമായിട്ട് അവരിറങ്ങി തിരിച്ചിട്ടുണ്ട്. കാസയെ കൂസയാക്കി മാറ്റും. കാര്യങ്ങളുടെ പോക്ക് നോക്കുക, ഇന്നലെ പൊട്ടി മുളച്ചതാണ് ഈ കാസ. ഏക അജണ്ട ഇസ്ലാമോഫോബിയ, കാലത്തും ഒരു വൈകുന്നേരം വരെ ഇസ്ലാമോഫോബിയ. ശബ്ദസാഗരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ശബ്ദ താരാവലി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതിനകത്തുള്ള അസഭ്യ പദങ്ങളൊക്കെ എടുത്ത് അതിനോടൊപ്പം തന്നെ ജിഹാദ് ചേർത്ത് പറയുക, ജിഹാദി അല്ലെങ്കിൽ ജീല ഹലാൽ ചേർത്ത് പറയുക. ഇവിടെ ഒരേ ഒരു അജണ്ട ഇസ്ലാമോഫോബിയായിരുന്നു. ഇറ്റാലിയൻ മാഫിയുണ്ട്, മാഫിയ ഇറ്റാലിയനുള്ളതാണ്, അങ്ങനെ മാഫിയ ശശി ഉണ്ടാക്കിയതല്ല, മാഫിയ ശശിയല്ല. എല്ലാവരും ധാരണ, മാഫിയ ശശി അത്ര മാഫിയയുടെ തലവൻ. അപ്പോൾ മാഫിയ ഇറ്റാലിയനിലുള്ള ഒരു കൊള്ളസംഘമാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഗോഡ് ഫാദർ സിനിമ കണ്ടാൽ മതി, മറിയം ബ്രാൻഡോവിൻ്റെ. നമുക്കറിയാൻ പറ്റും, മറിയം ബ്രാൻഡോ അല്ലേ, എനിക്കറിയില്ല. ഓക്കെ, അവരുടെ ഏക അജണ്ട എന്താണെന്നറിയോ? അവരുടെ ഭരണഘടനയിലെ ഏക അജണ്ട സൈലൻസ്, നിശബ്ദം. ഇതുപോലെയാണ്, ഒരു സർഗാത്മകതയുമില്ല, വെറും മുസ്ലിം വിരോധം, വെറും മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് ഒരു സംഘടന പൊട്ടിമുളച്ച് എത്രകാലം നിലനിൽക്കാൻ പറ്റും? ക്രിയേറ്റിവിറ്റി ഇല്ല, സർഗാത്മകതയില്ല. ഇപ്പോൾ മുസ്ലിം വിരോധം മൂത്തു, ഇസ്ലാമോഫോബിക് എന്ന ഉന്മാദം ഇപ്പം എന്തായി? ഭ്രാന്ത് മൂത്തിട്ട് ഇല്ലം ചുട്ടു, എലിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ലം ചുട്ടു. വിചാരധാരയിൽ ക്രിസ്ത്യാനിയെ ഇല്ലാതാക്കണമെന്ന കൽപ്പന, ക്രിസ്ത്യാനി മാത്രമല്ല മുസ്ലിമിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും ക്രിസ്ത്യാനികളെയും, ആ കൽപ്പന മറന്ന് ഈ കൂസക്കാരൊന്ന് മനസ്സിലാക്കണം. ഇനി ക്രിസ്തംഗികൾ മനസ്സിലാക്കണം, പള്ളിയിലെ അച്ഛന്മാർ മനസ്സിലാക്കണം. ആ കൽപ്പന മറന്നിട്ട് ഗോൾവാൾക്കറിൻ്റെ ശിഷ്യന്മാർ, മാധവ സദാശിവ ഗുരുജി, മാധവ സദാശിവ ഗോൾവാൾക്കറിൻ്റെ ശിഷ്യന്മാർ അരിപ്പെട്ടതാണ് RSS, അരിപ്പെട്ടതാണ് ഈ വത്സന്തില്ലെങ്കിൽ. അത് മറന്നുകൊണ്ട് അവർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കില്ല, അവർ സംഘ ദക്ഷിണം വെക്കില്ല, സംഘ ആരംഭം വെക്കില്ല. ആ RSSന്റെ കാപ്പൂട്ടിൽ കൊണ്ടിട്ടാണ് ഇവരെ തലയിട്ട് വെച്ചത്. പിന്നീട് തെറിവാക്കുകൾ, ജിഹാദ് ഹലാൽ ചേർത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചോറ് മാന്തിച്ച് രസിക്കുകയായിരുന്നു സംഘീ നേതാക്കന്മാർ. അവർ മുഖം പൊത്തിച്ചിരിച്ചു. എപ്പോൾ ഈ കാസ എന്തായി? പിള്ളേർ പറഞ്ഞ പോലെ കൂസയായി. ക്രിസംഗികൾക്ക് കാര്യം മനസ്സിലായി, വത്സന്തില്ലെങ്കിൽ മുന്നിൽ വന്നിരിക്കുന്നത് വഴി കാണിക്കാനല്ല, വഴി തടയാൻ വേണ്ടിയിട്ടാ. ഇനി വിഴിഞ്ഞത്ത് ഈ കള്ളപ്പാതിരിമാരും നാഗിനിമാരും കാസയും കൂസയും തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അവരെയുള്ള ദണ്ഡയുണ്ടല്ലോ, അത് ആസാം മുള എന്നാണ് കേൾക്കുന്നത്. ഉള്ളു തുറന്ന മുള, അസല ഉള്ളു തുറന്ന മുള, ആസാം മുള കൊണ്ട് ദണ്ഡ, അതിന് പേര് ദണ്ഡന്നാ. ദണ്ഡ കൊണ്ട് ദണ്ഡനം ദാതവ്യം, ദാതവ്യം ഇതിയ ദാനം ദീയതേരുവാനെ, തിരിച്ചു തരാത്തവർക്ക് വേണ്ടി കൊടുക്കാനുള്ളതാണ് ദാതവ്യം ഈ ദാനം. എല്ലാവർക്കും കിട്ടും തലമുടക്കി. ഒന്ന് ഓർത്താൽ മതി, ഇവിടെയുള്ള ആൾക്കാർ, സംഘികൾ വിചാരധാര വിട്ട് കളിക്കില്ല. നിങ്ങളെ കാസക്കാർ മുസ്ലിം ഭ്രാന്ത് മൂത്ത RSS എന്ന് ഇടിവണ്ടിക്ക് മുമ്പിൽ തലവെച്ചു, സ്വയം കൃതാനർത്ഥങ്ങൾ വരുത്തി വെച്ചു, സ്വന്തം കുഴി സ്വയം വെട്ടി. ഇനിയിപ്പോൾ എന്താ? അനുഭവി രാജ അനുഭവി, കാസ കൂസയായി. വെല്ലുവിളിയാണ്, വത്സന്തില്ലെങ്കിലിയുടെ വെല്ലുവിളിയാണ്. എവിടാ കാസ? ആവട്ടെ. ആരടാ കാസ? ആരും, ഞാൻ കാസയല്ല. അപ്പം കാസക്കാരില്ല ലോകത്തിൽ, അപ്രത്യക്ഷമായി. നമസ്കാരം.